നമസ്തേ. മാർക്കേസിൻ്റെ കോളറ കാലത്തെ പ്രണയം നാം വായിച്ചിട്ടുള്ളവരാണ്. ശരിക്കും ഇന്നിപ്പോൾ കൊറോണ കാലത്തെ വിശ്വാസം എന്നൊരു നോവൽ തന്നെ എഴുതാൻ നമുക്കിടയിൽ വിഷയങ്ങളുണ്ട്. മതജീവിത പരിസരങ്ങളിൽ നാം ഇതുവരെ പരിചയിച്ചിട്ടില്ലാത്ത തരത്തിൽ നിരോധനങ്ങളും ഇളവുകളുമൊക്കെ ഉണ്ടാകുന്നു. ആൾക്കൂട്ടം നിരുത്സാഹപ്പെടുത്തുന്നു. സത്യത്തിൽ ആൾക്കൂട്ടങ്ങൾ താന്താങ്ങളുടെ ഭക്തിയുടെ ശക്തി പ്രകടനങ്ങളായി മാറി തുടങ്ങിയ കാലത്താണ് ഇത്തരമൊരവസ്ഥാന്തരം ഉണ്ടായതെന്നോർക്കണം. അമ്മ തല്ലിയാലും രണ്ടു പക്ഷമുള്ള നമ്മുടെ നാട്ടിൽ കൊറോണ കാലത്തെ ദൈവവിശ്വാസത്തിനും രണ്ടു പക്ഷമുണ്ട്. ഒന്ന്, യുക്തിമൂത്ത് ഭക്തന്മാരെ ട്രോളുന്നവരും രണ്ട്, ഭക്തിമൂത്ത് യുക്തിമാന്മാരെ വെല്ലുവിളിക്കുന്നവരും. പകർച്ചവ്യാധിയെ ഭയന്ന് ദേവാലയങ്ങൾ അടയ്ക്കുന്നത് എന്തിനാണ്? ദൈവം സുഖപ്പെടുത്തില്ലേ എന്നൊക്കെ ചെറിയ ചെറിയ കുത്തിത്തിരിപ്പുകളുമായിട്ടാണ് യുക്തിമാന്മാരുടെ വരവ്. ഒരു പരിധിവരെ അവരുടെ ലക്ഷ്യം ദൈവമല്ല, പിന്നെയോ പി കെയിൽ അമീർ ഖാൻ പറഞ്ഞ മാതിരി റോങ് നമ്പേഴ്സ് തന്നെയാണ്. ഇനി മറുപക്ഷം നോക്കാം. ഉഗ്രഭക്തന്മാരാണ് ഇവിടെ. ഇവരിങ്ങനെ താന്താങ്ങളുടെ ദൈവത്തിൻ്റെ ശക്തി പ്രൂവ് ചെയ്യാനുള്ള പുത്തൻ പ്രകടനങ്ങളുടെ സാധ്യത തേടുകയാണ്. കാരണം നമ്മുടെ പ്ലാൻ അനുസരിച്ച് ഇപ്പോൾ ദൈവം പ്രവർത്തിച്ചാൽ ദൈവവും താനും സ്റ്റാറാവും എന്ന നിലയിലാണ് കാര്യങ്ങളുടെ പോക്ക്. സത്യം പറഞ്ഞാൽ ദൈവം ഇപ്പോൾ നല്ല ആശയക്കുഴപ്പത്തിലായിരിക്കും. അതായത്, താനിപ്പോൾ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കണോ എന്നൊരു കൺഫ്യൂഷൻ. എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളല്ല, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുമല്ല എന്ന് പഴയ നിയമത്തിലും, കുറേ നാൾ കൂടെ കൂട്ടായി നടന്ന ശീമോനോട് നിന്റെ ചിന്ത ദൈവികമല്ല മാനുഷികമാണെന്ന് പുതിയ നിയമത്തിലും പറഞ്ഞ ദൈവത്തിലാണ് കൊറോണ കാലത്തെ സഭയും വിശ്വസിക്കുന്നത് എന്ന് മറക്കരുത്. നമ്മുടെ അണ്ടർ എസ്റ്റിമേഷനും ഓവർ എസ്റ്റിമേഷനും തൽക്കാലം അതിനോട് വേണ്ട. നേതി നേതി, അതല്ല അതല്ല എന്നൊക്കെ ഋഷിമാർ പറഞ്ഞു തന്നത് ഏറ്റു പറഞ്ഞാൽ മതിയാവും. ഇൻകോംപ്രിഹെൻസിബിലിറ്റി ഓഫ് ഗോഡ് എന്നൊക്കെ പൗരസ്ത്യ ക്രൈസ്തവ താപസന്മാർ പറഞ്ഞതും ഓർത്തെടുക്കാൻ പറ്റിയ കാലമാണിത്. കാരണം സമ്പത്ത് കാലത്ത് സ്വന്തം മഹത്വം തേടിയിരുന്ന നമ്മുടെ വിശ്വാസത്തിൻ്റെ ആർഭാടങ്ങൾക്ക് പകരം ഈ ആപത്ത് കാലത്ത് ദൈവമഹത്വം തേടുന്ന വിശ്വാസത്തിൻ്റെ അനാർഭാടങ്ങളിൽ നമുക്കവനോട് കുറെ കൂടി പ്രണയം ജനിക്കും. കൊറോണ കാലത്തെ പ്രണയം. അവനു വേണ്ടി മരിക്കാമെന്നൊക്കെ പറഞ്ഞ് ശിഷ്യന്മാരുടെ കണക്കൊരു പ്രണയം. മാർക്കേസ് കോളറ കാലത്തെ പ്രണയത്തിൽ എഴുതിയ പോലെ, ദ ഓൺലി റിഗ്രറ്റ് ഐ വിൽ ഹാവ് ഇൻ ഡൈയിങ് ഈസ് ഇഫ് ഇറ്റ് ഈസ് നോട്ട് ഫോർ ലവ്. ശരിക്കും അവനോടുള്ള പ്രണയം മരണത്തെക്കാളും തീവ്രമാണ് സഖാവേ. അതാവണം കൊറോണ കാലത്തെ നമ്മുടെ വിശ്വാസവും. ആദരവോടെ സഖേർ.